Hello everyone, it's me Deepthi here with another video. In order to help you feel good about yourself and to keep you healthy and happy. In the number of Dekanan Pogunada, healthy veil, Enginiana, pasta undakuna denana. So Namukupogam, pasta undakanaita. Pasta kavishamula ingredients in Okam. Ibidan number multigrain and you say in the multigrain macarons. പിന്നെ കുറച്ച് മഷ്റൂം ഒരു ടൊമാറ്റോ ഒരു ഉള്ളി പിന്നെ കുറച്ച് കാഷ്യൂ നട്ട്സ് ഒരു ചില്ലി ഗ്രീൻ ചില്ലി ഇവിടെ എടുത്തിരിക്കുന്നു പിന്നെ മാഗി മസാല പാക്കറ്റിൽ കിട്ടും ഇതിനകത്ത് യൂഷ്വൽ ആയിട്ട് രണ്ടെണ്ണം ഉണ്ടായിരിക്കും അതിൽ ഒരു പീസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പിന്നെ രണ്ട് സ്ലൈസ് ചീസ് ഞാനിവിടെ രണ്ട് ഗ്ലാസ് ചൂടാക്കി തണുപ്പിച്ച വെള്ളമാണ് ഉപയോഗിക്കുന്നത് അതിലേക്ക് ഒരു കപ്പ് മാക്രോണി ആഡ് ചെയ്യുന്നു ഇതൊന്ന് വെന്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ആ സമയം നമുക്ക് പോയിട്ട് എന്തൊക്കെയാണ് അതിന് ബാക്കി വേണ്ടതെല്ലാം കട്ട് ചെയ്തിട്ട് വരാം ഇപ്പൊ നമ്മുടെ പാസ്ത ഇവിടെ റെഡിയായിരിക്കുകയാണ് നമുക്കിനി ഇതിനെ എടുത്തിട്ട് ഫിൽട്ടർ ചെയ്തതിന് ശേഷം തണുത്ത വെള്ളം ആഡ് ചെയ്ത് വെക്കണം ചൂടാക്കി തണുപ്പിച്ച വെള്ളം ആഡ് ചെയ്ത് വെച്ചാൽ മതി അപ്പൊ ഫിൽട്ടർ ചെയ്യാം നമുക്ക് ഇതിന്റെ വെള്ളവും വച്ചിരിക്കണം തണുത്ത വെള്ളത്തിലോട്ട് നമ്മൾ ഉണ്ടാക്കിയ പാസ്ത നമുക്ക് തട്ടി വെക്കാം ഇത് തണുത്ത വെള്ളത്തിൽ ഇട്ട് വെച്ചില്ല എന്നുണ്ടെങ്കിൽ അത് തമ്മിൽ ഒട്ടിപ്പിടിക്കാനുള്ള ഇതുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതിനാവശ്യമുള്ള വെജിറ്റബിൾസ് എല്ലാം നമ്മളിവിടെ കട്ട് ചെയ്ത് എടുത്ത് കഴിഞ്ഞിരിക്കുന്നു ഇനി നമുക്കിത് ഉണ്ടാക്കാനായിട്ട് പോകാം ഞാൻ നേരത്തെ നിങ്ങളോട് പറയാൻ വിട്ടുപോയി ഞാനിവിടെ ബട്ടറാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് വെളിച്ചെണ്ണയോ അൺസാൾട്ടഡ് ആയി യൂസ് ചെയ്തിരിക്കുന്നത് ബട്ടർ ഒന്ന് മെൽറ്റായി കഴിഞ്ഞാൽ അതിലേക്ക് ഗാർലിക് പച്ചമുളക് പിന്നെ ഉള്ളി എന്നിവ നമുക്ക് വയറ്റാനായിട്ട് ഇടാവുന്നതാണ് ഇനി ടൊമാറ്റോ ആഡ് ചെയ്യാം എന്റെ മൂട്ടത്തെ മാഗി മസാല ആഡ് ചെയ്യാം ഇത് വയറിൻ്റെ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇതിന് വേണ്ടിയിട്ടുള്ള കൂട്ട് റെഡിയായിരിക്കുകയാണ് ഞാൻ ഇതിലൊന്നും സാധാരണയായിട്ട് പച്ചമുളക് എടുത്ത് മാറ്റിയതിന് ശേഷമാണ് അത് മിക്സിയിൽ അടിച്ചെടുക്കുന്നത് നമുക്ക് ഈ കൂട്ടൊന്ന് തണുക്കാനായി വെയിറ്റ് ചെയ്യാം അത് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് കാഷ്യൂ നട്ട് അടിച്ചെടുത്തിട്ട് വരാം സാധാരണ എല്ലാവരും ക്രീമാണ് യൂസ് ചെയ്യുന്നത് നമ്മളിവിടെ ക്രീമിന് പകരം കാഷ്യൂ നട്ട് മിൽക്കാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ കുറച്ച് ബട്ടർ ഇവിടെ യൂസ് ചെയ്തിട്ട് മഷ്റൂം ഒന്ന് ചൂടാക്കി എടുക്കാം മഷ്റൂം ആഡ് ചെയ്യും അതിലേക്ക് കുറച്ച് സാൾട്ട് കൂടെ ആഡ് ചെയ്യും Thank you.
ഇതൊന്ന് ചൂടാവട്ടെ. കൂട്ടൊന്ന് അരച്ചെടുക്കാം. ഞാൻ ആ പച്ചമുളക് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ അടിച്ചെടുത്ത കൂട്ട് അതിൽ ആഡ് ചെയ്യുന്നു. ഇതിലോട്ട് ഞാൻ മാക്രോൺസ് ആഡ് ചെയ്യാൻ പോവാം. നേരത്തെ മാറ്റി വെച്ചിരുന്ന മാക്രോണീസ് വേവിച്ച വെള്ളം ഇതിന്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യണം. ഈ ഒരു കൂട്ട് മാക്രോണിയിൽ മിക്സ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് സമയം വെറുതെ വയ്ക്കാവുന്നതാണ്. സ്റ്റൗ ഓൺ ചെയ്ത് തന്നെ കുറച്ച് സമയം അത് ഈ ഒരു കൂട്ടിൽ കിടന്ന് വേകാനായിട്ട് വയ്ക്കാം. നമുക്ക് കാഷ്യൂ നട്ടിൻ്റെ മിൽക്ക് എടുത്ത് വെച്ചിരുന്നത് ആഡ് ചെയ്യാം. ഈ ഒരു സമയത്ത് ഉപ്പെല്ലാം പ്രോപ്പറായിട്ടുണ്ടോ എന്ന് നോക്കി വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് വറ്റുന്നത് വരെ വെയിറ്റ് ചെയ്യാം, ചെറുതായിട്ട് ഒരു കുറുകിയ മിശ്രിതമാവുന്നത് വരെ. ഇപ്പം നമുക്ക് ചീസ് ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ രണ്ട് സ്ലൈസസ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാവുന്നതാണ്. അതിവിടെ മെൽറ്റ് ആയതിനു ശേഷം നമുക്ക് കാണാം. ഇവിടെ നമ്മുടെ പാസ്ത റെഡിയായിരിക്കുകയാണ്. ഇനി സെർവിങ് പ്ലേറ്റിൽ എടുത്തിട്ട് കാണാം. സോ ഇവിടെ നമ്മുടെ പാസ്ത റെഡിയായിരിക്കുകയാണ്. ഇതിൽ നിങ്ങൾ കാണുമ്പോൾ ഇതിൽ കുറച്ച് കറുത്ത കളറിൽ കാണാൻ പറ്റും. അത് ശിവാനിക്ക് പെപ്പർ ഒത്തിരി ഇഷ്ടമാണ്, അതുകൊണ്ട് ആഡ് ചെയ്തതാണ്. സോ നമുക്ക് കഴിക്കാം, ശിവാനിയോട് ചോദിക്കാം എങ്ങനെ ഉണ്ടെന്ന്. അപ്പം ശിവാനി കഴിച്ചിട്ട് പറയും എങ്ങനെ ഉണ്ടെന്ന്. നിങ്ങൾക്ക് എൻ്റെ ഈ പാസ്തയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലുള്ള ഹെൽത്തി റെസിപ്പികൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സ്റ്റേ ട്യൂണ്ടായിട്ടിരിക്കുന്നതിനായി നോട്ടിഫിക്കേഷൻ ബെൽ പ്രസ് ചെയ്യുക. സോ ഇനിയും ഒരു വീഡിയോയുമായി വീണ്ടും കാണും വരെ ബൈ ബൈ.